السلام عليكم ورحمة الله تعالى. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله، أما بعد. رب زدنا علما وحلما وفهما وعقلا ودبا كاملا، رب تمم بالخير والسعادة. بهما فتح المعين ألفية سبق لأ بهما نغلق فاندا بطوري برتي تحو البيت فاندا دنمار كاسة تشوندري كنا سخوت ريمار. എല്ലാവരെയും ആദരപൂർവ്വം കാണുന്നു. ഇന്നലെ നാം മനസ്സിലാക്കിയത് പിന്നെ നിസ്കാരത്തിൻ്റെ അതിൻ്റെ ടൈമിൽ കൊണ്ടുവരൽ നിർബന്ധമാണ് എന്ന വിഷയമായിരുന്നു ഫത്വയിൽ വേണ്ടി നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയത്. ഇനി എപ്പോഴും വരുന്ന ചില സംശയങ്ങളാണ്. ഇശായനെ പിന്തിപ്പിക്കൽ സുന്നത്തല്ലേ? അങ്ങനെ കുറെ കഴിഞ്ഞിട്ട് നിസ്കരിച്ചാൽ പോരെ? എന്നാൽ ഈ ഇബാറത്തുകൾ ഫത്വലുമേനെ വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഏത് നിസ്കാരമാണെങ്കിലും ആ നിസ്കാരത്തെ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ ആദ്യ ടൈമിൽ കൊണ്ടുവരല്, അതിനെ തഅജീൽ ചെയ്യല്, അതേതാണ് ഉളരിപ്പിക്കൽ, അത് സുന്നത്താണെന്നാണ്. ഏത് നിസ്കാരം, അത് ഇഷാ ആണെങ്കിലും ഇഷാക്ക് കുറെ ടൈം ഉണ്ട് എന്ന് വെച്ചിട്ട് പിന്തിപ്പിക്കാൻ പാടില്ല. കാരണം അഫ്ളുൽ അമാലി അസ്വല എന്ന ഹദീസിന്റെ വെളിച്ചത്തിലാണ് എന്ന് പരിശുദ്ധ ഫിഖ് നമുക്ക് പാഠം നൽകുകയാണ് ഇതിലൂടെ. ഇബാറത്ത് സൈദ് നമുക്ക് വായിക്കാം. അപ്പൊ ഇനി ഒരാള് പിന്നെ ആദ്യ വക്തി നിസ്കരിക്കലാണ് സുന്നത്ത്. ഇനി ഇതിനെ ആദ്യത്തെ ടൈമിൽ പിന്തിപ്പിക്കാം. എപ്പോ? ഒരു ജമാഅത്ത് കിട്ടും എന്ന് കണ്ടാൽ പിന്തിപ്പിക്കാം. ജമാഅത്തായിട്ട് നിസ്കരിക്കാനുള്ള സൗകര്യം കിട്ടും എന്ന് പറഞ്ഞാൽ പിന്തിപ്പിക്കാം ഈ സമയത്തിന്റെ അടിയിൽ വെച്ചിട്ട്. അപ്പൊ ഏകദേശം ആ പിന്തിപ്പിക്കല് ഒരു ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. സമയം എന്തായിട്ടില്ല, കുടുസായിട്ടില്ല. എന്നുവെച്ചാൽ സമയം ഇപ്പൊ കഴിയും, കലാവിലേക്ക് പോകും എന്നത് ഇല്ലാത്ത രീതിയിൽ കുറച്ച് പിന്തിപ്പിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. അപ്പൊ ഉറപ്പുണ്ടെങ്കിലും പിന്തിക്കുക. ഇനി ഒരാൾക്ക് ഭാവനയുണ്ട്, ഭാവന എന്ന് പറഞ്ഞാൽ 60-70% ജമാഅത്ത് കിട്ടും എന്നുള്ള ഒരു ഭാവനയുണ്ട്. അപ്പോഴും ഈ സമയത്തിന്റെ പുറത്ത് ഈ പിന്തിപ്പിക്കൽ കൊണ്ടൊരു ബുദ്ധിമുട്ട് വരികയില്ല, സമയം കഴിയില്ല എന്നുള്ള ഒരു ഉറപ്പും ഉണ്ടെങ്കിലും ഏതാവുക, അപ്പോഴും അങ്ങനെ പിന്തിപ്പിച്ച് നിസ്കരിക്കുക. പക്ഷെങ്കിൽ ഒരാൾക്ക് ഷക്കാണ്, ഷക്കാണ് ജമാഅത്ത് കിട്ടുമോ കിട്ടൂലേ, 50-50 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഉപാധിയില്ല, അവിടെ സമയം കഴിയുമെന്നുള്ളതായാലും കഴിയില്ല എന്നുള്ളതാണെങ്കിലും ഒരിക്കലും പിന്തിപ്പിക്കാൻ പാടില്ല എന്നാണ്. മറ്റൊരു മസല, ഖലീലായ ജമാഅത്തും കസീറായ ജമാഅത്തും നോക്കിയാൽ ഏതാണ് അഫ്സൽ? അതായത് ആദ്യ ടൈമിൽ കിട്ടിയ ഖലീലാണെങ്കിലും അതാണ് അഫ്സൽ, അവസാന ടൈമിൽ കിട്ടിയ വലിയതിനെ കാട്ടിലും എന്നർത്ഥം. അതാണ് ഇന്നത്തെ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇബാറത്ത് സൈദും ഒന്ന് നോക്കാം. വലായുസന്നു, സുന്നത്ത് ഇല്ല. എന്ത് സുന്നത്തില്ല? അല്ലിഖ്തിസാറു അലാ അർക്കാനി സ്വല, നിസ്കാരത്തിന്റെ ഫറളുകളുടെ മേൽ ചുരുക്കൽ സുന്നത്തില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ചുരുക്കണത്? ലി ഇദ്രാകി കുല്ലി ഹാഫിൽ വഖ്തി, നിസ്കാരത്തിന്റെ ടൈമിൽ തന്നെ എല്ലാതും കൊണ്ടുവരാനും വേണ്ടിയിട്ട് സുന്നത്തെ കൊണ്ട് ഒഴിവാക്കുക. സുബ്ഹാന റബ്ബിൽ ആലാ ബിഹംദി ഒരു വട്ടം ചെല്ല, റബ്ബനാലക്കൽ ഹംദ് ചെല്ലാതിരിക്കുക, ഇങ്ങനെ അത്തഹിയാത്തിലെ സ്വലാത്ത് ചെല്ലേണ്ടുന്ന സ്ഥലം അത് ചെല്ലാതിരിക്കുക, അതുപോലെ ഏത്തിദാലിൽ ചെല്ലേണ്ടുന്ന ചെല്ലാതിരിക്കുക, സൂറത്ത് ഓതാതിരിക്കുക, ഇഫ്തിതാഹ് ഓതാതിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യൽ സുന്നത്തുണ്ടോ ഇല്ലയോ? അത് സുന്നത്തേ ഇല്ല. എങ്ങനെ? സമയം കഴിയും എന്ന് പേടിച്ചിട്ട് എന്താക്കുക, ഇതൊക്കെ ചുരുക്കി കൊണ്ടുവരാ എന്നുള്ളൊരു രീതി ഉണ്ടോ ഫിഖ്ഹിൽ? മസ്അലപരമായിട്ട് അങ്ങനെ ഇല്ല. അതാണ്, വലാ യുസന്നു ലുക്തിസാറു, ചുരുക്കൽ സുന്നത്തില്ല. അല അർക്കാനി സ്വലാത്തി, നിസ്കാരത്തിന്റെ ഫർദുകളുടെ മേൽ. എന്തിനു വേണ്ടിയിട്ട്? ഇല്ലി ഇതറാക്കി കുല്ലിഹ, നിസ്കാരത്തിന്റെ റക്കായത്തുകളെ മുഴുവനും എത്തിക്കാൻ വേണ്ടി ഫിൽ വക്തി, സമയത്ത് തന്നെ കിട്ടാന് എന്ന ഉദ്ദേശത്തോടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഫർവൻ, ഇനി മറ്റൊരു വിഷയത്തിലേക്ക് വരികയാണ്. യുന്തബു, സുന്നത്താണ് തഅജീലു കുല്ലി സ്വലാത്തിൻ, ഓരോ നിസ്കാരത്തിന്, സുബഹിയാണെങ്കിലും ദുഹറാണെങ്കിലും അസറാണെങ്കിലും മഗ്രിബിയാണ് ഒക്കെ തഅജീൽ ഉളരി ചെയ്യൽ സുന്നത്താണ്. വലൗ ഇഷാഅൻ, അത് ഇഷാ ആണെങ്കിലും ശരി, ഇഷാ ആണെങ്കിലും ശരി. കാരണം ഇഷാക്ക് ഒരുപാട് സമയമുണ്ട് പിന്തിപ്പിക്കാൻ. എന്നാലും ഇഷാനാണെങ്കിലും ശരി, തഅജീൽ ചെയ്യലാണ് സുന്നത്ത്. എപ്പോൾ? ഔവലിൽ വഖ്തി, സമയത്തിന്റെ ആദ്യ ടൈമില് കൊണ്ടുവരലാണ് സുന്നത്തുള്ളത്. കാരണം എന്തുകൊണ്ടാണ്? ഔവല് വഖ്തിഹ, അതായത് നിസ്കാരത്തിന്റെ ടൈമിൽ ആദ്യത്തേതിൽ കൊണ്ടുവരലാണ് ഏറ്റവും സുന്നത്തായിട്ടുള്ളത്. എന്താ കാരണം? ലഖബരി, ഹദീസുണ്ട്, അഫ്ളലുൽ അഅ്മാലി അസ്വലാ, നിസ്കാരത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അത് അഫ്ളലുൽ അഅ്മാലി, അമലുകൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അസ്വലാത്തു, നിസ്കാരമാണ്. എപ്പോ നിസ്കരിക്കാതെ? ഔവലി വഖ്തിഹ, നിസ്കാരത്തിന്റെ ആദ്യ ടൈമിൽ. എന്നാലോ തഅ്ഖീറുഹ, ആ നിസ്കാരത്തെ പിന്തിപ്പിക്കല് സുന്നത്ത് ഉണ്ട്. എപ്പോൾ? അൻ ഔവലിഹി, ആദ്യ ടൈമിനെ തൊട്ട് പിന്തിപ്പിക്കാം.
എന്തിനു വേണ്ടി പിന്തിപ്പിക്കാം? ലിതയക്കുനി ജമാഅത്തിൻ, ജമാഅത്ത് കിട്ടുമെന്ന് ഉറപ്പിന് വേണ്ടിയിട്ട്. എപ്പോ കിട്ടും? അസനാഹു, ഈ ടൈമിന്റെ ഇടയിൽ, ആദ്യ ടൈമും അവസാന ടൈമിന്റെയും ഇടയിൽ. അസനാഹു, ആ വക്തിന്റെ ഇടയിൽ. അപ്പൊ നോക്കണം, അങ്ങനെ പിന്തിപ്പിച്ചാൽ വല്ല ബുദ്ധിമുട്ടും വരുമോ, കുഴപ്പവും വരുമോ? വൈൻ ഫഹുഷ തേഹിറു, തേഹിർ കഷ്ടതരമായാലും ശരി, മാലിഞ്ഞൽക്കൽ വക്ത്, സമയം കുടിസാകാത്തതോടു കൂടെ. സമയം ഇപ്പോഴും ബാക്കിയുണ്ട്, എന്നാലും ആദ്യ ടൈമിലെ പിന്തിച്ചു എന്നൊരു ചെറിയ പ്രശ്നമാണുണ്ടല്ലോ. അങ്ങനെയാണെങ്കിലും ശരി, അങ്ങനെ പിന്തിപ്പിക്കൽ സുന്നത്താണ് ജമാഅത്തിന് വേണ്ടിയിട്ട്. ഉറപ്പുണ്ടെങ്കിലും പിന്തിക്കാം. വരി ലന്യഹ, ആ ജമാഅത്തിന്റെ ലന്ന് ഭാവന ഉണ്ട് കിട്ടുമെന്ന്, അങ്ങനെയാണെങ്കിലും പിന്തിക്കാം. ഇതാലം നഫഷ്, കഷ്ടതരമായിട്ട് ഇല്ലെങ്കിൽ, ഉറുഫൻ, ഉറുഫിൽ കഷ്ടതരമായിട്ടില്ല, അങ്ങനെ ഒരു ഭാവന ഉണ്ട് എന്നാലും. എന്ത് ഭാവന? സമയം പുറത്തു പോകുമെന്നോ, അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ ശൈലികളോ കോട്ടങ്ങളിലോ ഇഖ്ലാസോ മറ്റോ ഒക്കെ കുറയുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു ഫഹഷ് ഇല്ല ഉറുഫിൽ, അങ്ങനെയാണെങ്കിലും പിന്തിപ്പിക്കാം. പക്ഷേ ലഷക്കു ഫിഹ, ആ ടൈമിൽ സംശയമാണ്, പിന്തിപ്പിച്ചാൽ കിട്ടാം കിട്ടാതിരിക്കാം ജമാഅത്ത്, അങ്ങനെയാണെങ്കിലും മുത്തലക്കൻ, അവിടെ ഫുഹുഷ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, അതായത് കഷ്ടതരമായ പല വസ്തുതകളും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ത് തന്നെയാണ്, പിന്നെ നിസ്കരിക്കാൻ പാടില്ല എന്നാണ്. ഇനി വൽ ജമാഅത്തുൽ ഖലീലത്തു, ഔവല വ്യക്തി, ആദ്യ ടൈമിൽ നിസ്കരിക്കുന്ന ഖലീലായ ആൾ കുറഞ്ഞ ജമാഅത്താവുന്ന അഫ്ളുറാണ്. അഫ്ളുർ മിനൽ കസീറത്തെ അധികരിച്ചതിനേക്കാൾ ആഖിറു, സമയത്തിന്റെ അവസാനം, രണ്ടരക്ക് ദുഹ്ർ പാം കൊടുത്തു, ഒരു 3 മണിക്ക് അല്ലെ 2:50 നിസ്കരിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഒരാളിൻ്റെ 3:50 കൊണ്ടുപോയി, അത് കഴിഞ്ഞിട്ട് അസറും പാം കൊടുത്തു. എന്നിരുന്നാലും നിസ്കാര സഹയായി എന്നതാണെങ്കിലും അഫ്ളുർ ഇങ്ങനെ ചെയ്യലാണ്. ഇനി വേറെ വിഷയം, വയോഹറൽ മുഹറമു സ്വലാത്തുൽ ഇശായി, ഇറാൻ കിട്ടിയാള് ഇഷാസ്കാരത്തിനെ പിന്തിപ്പിക്കണം. വുജൂബല്ലി അജിൽ ഖൗഫ് ഫവാത്തി ഹജ്ജിൻ എന്ന് പറഞ്ഞിട്ട് വേറെ വിഷയത്തിലേക്ക് ഇങ്ങനെ വരികയാണ്. ഇഷാദ് അന്ന് കുറച്ച് മതി, ടൈം കുറെ ആയിട്ടുണ്ട്. ബാക്കി ഇൻഷാല്ല അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പ്രതിപാദിക്കാം. അള്ളാഹു തൗഫിക്ക് ചെയ്യട്ടെ. എല്ലാവരും ദുആ ചെയ്യുന്ന വസ്യത്ത് ചെയ്തിരുന്നു, ചെയ്യുന്നു. ഖൈറിനെ പറയാനുള്ള കേൾക്കാൻ പ്രവർത്തിക്കാനും പ്രായമൊക്കെ റഹ്മാൻ റബ്ബിക്ക് തൗഫിക്ക് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.